ഹലോ ഗായ്സ്, വെൽക്കം ടു വിദ്യ എഡ്യൂക്കേഷൻ. മുഖവരിയില്ലാതെ ടൈറ്റിലുള്ള വീഡിയോയിലെ കണ്ടന്റിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടോറു ദട്ട് അല്ലെങ്കിൽ ദത്ത് ഒരു ഇന്ത്യൻ പോയറ്റ് ആണ്. 1881 അവരെഴുതിയ അവർ കാസ്ട്രീന ട്രീ എന്ന് പറഞ്ഞ പോയത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനൽ ചില്ലകൾക്കിടയിൽ കൂടി അവർ കണ്ട കാസ്ട്രീന ട്രീയുടെ മഹിമയാണ് ടോറു ദട്ട് ഈ പോയത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, കുട്ടിക്കാലത്ത് അതിന്റെ കീഴിൽ തന്റെ സഹോദരങ്ങൾക്കൊപ്പം ചെലവഴിച്ച നിമിഷം കൂടി ടോറു ദട്ട് ഈ പോയത്തിൽ വിശദീകരിക്കുന്നു. മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ പ്രാധാന്യമുള്ള പോയമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. പോയത്തിന്റെ സമ്മറിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാസ്ട്രീന ട്രീയെ വിവരിച്ചുകൊണ്ടാണ് ആ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യം പറയുന്നു, ഒരു ക്രീപ്പർ. ക്രീപ്പർ എന്ന് പറയുമ്പോഴും വള്ളിപ്പടർപ്പുകൾ, വള്ളികൾ, നമ്മുടെ മരത്തിൽ കാണുന്ന വള്ളികൾ. ആ വള്ളികൾ എന്ത് ചെയ്യുന്നു? ആ കാസ്ട്രീന ട്രീയെ ഒരു ഹ്യൂജ് പൈതൺ, അതായത് ഒരു പെരുമ്പാമ്പിനെ പോലെ ചുറ്റി കിടക്കുന്നു. ആ വള്ളിപ്പടർപ്പുകൾ ആ കാസ്ട്രീന ട്രീയിൽ ഒരുപാട് വിള്ളൽ ഏൽപ്പിക്കുന്നു. ആഴത്തിലുള്ള മുറിവുകളാണ് ആ വള്ളി കാരണം ആ കാസ്ട്രീന ട്രീക്ക് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ആ ട്രീ കുലുങ്ങിയില്ല. അത്രയ്ക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ള വള്ളിയാണെങ്കിൽ പോലും ആ ട്രീക്ക് അത് താങ്ങാൻ പറ്റുന്നതാണ്. ആ മരം, ആ കാസ്ട്രീന ട്രീ ഗാലന്റ് ആവുകയാണ് എന്ന് പറഞ്ഞാൽ ധീരൻ, അതുപോലെ തന്നെ പോസിബിളി ബ്രെയിൻ. കാരണം വേറൊരു മരത്തിന് പോലും അത്രയും കട്ടിയുള്ള വള്ളി പടർപ്പുകൾ തന്റെ ദേഹത്ത് നിൽക്കുമ്പോൾ മാറ്റാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ ഈ കാസ്ട്രീന ട്രീ രക്ഷപ്പെട്ടിരിക്കുന്നു, അത് സർവൈവ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ കാസ്ട്രീന ട്രീ ആ വള്ളികൾ കൊണ്ട് നടന്നിരിക്കുന്ന നമ്മൾ പറഞ്ഞു, ആ വള്ളികളിൽ കുറച്ച് റെഡ് ആയിട്ടുള്ള, അതായത് ചുവന്ന നിറത്തിലുള്ള ക്രിംസൺ ഫ്ലവേഴ്സ് ഉണ്ട്. ആ ഫ്ലവേഴ്സ് മൊത്തം ആ വള്ളിപ്പടർപ്പുകളിൽ നിറങ്ങി നിൽക്കുന്നു. അത് കണ്ടാൽ ആ മരം ഒരു തൂവാല, ഒരു ചുവന്ന തൂവാല ധരിച്ചിരിക്കുന്നത് പോലെ തോന്നും. രാത്രി കാലങ്ങളിൽ പൂന്തോട്ടം നല്ല ശബ്ദമാർന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. പൂന്തോട്ടം ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നു, അതിലെ സർവ്വചരാചരങ്ങൾക്കും സന്തോഷമാണ്. മാത്രവുമല്ല, വാനമ്പാടിയുടെ ശബ്ദം, ദ നൈറ്റിംഗേലിന്റെ സോങ്, അതിനൊരു അന്ത്യമില്ലാതെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാതം വരെ ആ വാനമ്പാടി ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. പ്രഭാതത്തിൽ നമ്മുടെ കവിയായ ടോറു ദത്ത് അവരുടെ ജനാല ഇങ്ങനെ തുറക്കുകയാണ്. തുറക്കുമ്പോൾ കാണുന്നത് ഇത്ര സൗന്ദര്യമാർന്ന് നിൽക്കുന്ന ആ കാസ്ട്രീന ട്രീയാണ്. വിന്റർ, അതായത് ശൈത്യകാലഘട്ടത്തിൽ ഒരു ഗ്രേ ബബൂൺ എന്ന് പറഞ്ഞാൽ ചാരനിറമല്ല, ഗ്രേ എന്ന് വെച്ചാൽ വയസ്സനായ ഒരു ബബൂൺ, ഒരു കുരങ്ങ് ആ ട്രീയുടെ ശിഖരത്തിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് പ്രഭാതം നോക്കിക്കൊണ്ട്, സൂര്യൻ ഉദിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. മാത്രവുമല്ല, ആ വയസ്സൻ കുരങ്ങന്റെ കൂടെ തന്നെ അതിന്റെ ചെറുമക്കൾ പോലെ അല്ലെങ്കിൽ മക്കൾ പോലെ കുറച്ച് കുഞ്ഞു കുരങ്ങന്മാരും ഉണ്ട്. അത് ആ ട്രീയുടെ ശിഖരങ്ങളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കോകില പാട്ട് പാടുന്നു. കോകില എന്ന് വെച്ചാൽ കുയില് തന്നെയാണ്. കുയില പാട്ട് പാടുന്നു, കന്നുകാലികൾ മേയ്ക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളങ്ങളിൽ ലില്ലിപ്പൂക്കൾ കൊണ്ടിങ്ങനെ അതിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ആ ട്രീയുടെ, ആ മരത്തിന്റെ നിഴൽ എന്ത് ചെയ്യുന്നു? ഒരു ഹ്യൂജ് വാട്ടർ ടാങ്കിൽ ആ മരത്തിന്റെ നിഴൽ ഇങ്ങനെ വീണ് പ്രതിഫലിക്കുന്നു. ടോറു ദട്ട് എന്നിട്ട് പറയുന്നു, ആ മരത്തിന്റെ മജസ്റ്റിക് ആയിട്ടുള്ള മഹിമ കണ്ടിട്ടല്ല താൻ എന്ത് മഹിമ കണ്ടിട്ട് മാത്രമല്ല താൻ ആ മരത്തിനെ സ്നേഹിക്കുന്നത്, തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. അതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം കുട്ടിക്കാലത്ത് തന്റെ സഹോദരങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ സമയം, സന്തോഷകരമായിട്ടുള്ള സമയം ചെലവഴിച്ചത് ആ കാസ്ട്രീന ട്രീയുടെ കീഴിലാണ്, അല്ലെങ്കിൽ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ ആ മരം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പ്രകൃതിയുടെ ഒരു തീമാണ് അടുത്തതായി ടോറു ദത്ത് കൊണ്ടുവരുന്നത്. തീം എന്ന് പറയുമ്പോൾ ഒരു വിഷയം. ആ വിഷയം സൂചിപ്പിക്കുന്നത് മനുഷ്യന് പ്രകൃതിയോടുള്ള ഒരു കണക്ഷനാണ്. ടോറു ദത്തിന് ഈ പ്രകൃതിയോടുള്ള ഒരു കണക്ഷൻ. ആ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ തന്നെ ടോറു ദത്തിന്റെ മനസ്സ് അങ്ങ് ആ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ടോറു ദത്ത് അടുത്തായിട്ട് പറയുന്നത്, അടുത്ത പോയിറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആ മരത്തിന്റെ പ്രതിബിംബം, ഇമേജ് എത്രത്തോളം ബലവത്തായതാണെന്നാണ്. എത്ര ദൂരെ നിന്നാൽ പോലും ആ മരത്തിന്റെ ആ പ്രതിബിംബം അതിങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്നു. അതിന് ഫ്രാൻസിലാവട്ടെ, ഇറ്റലിയിലാവട്ടെ,
എവിടെ നിന്നാൽ പോലും ആ മരത്തിന്റെ ലാമെന്റ് ലാമെന്റ് എന്ന് വെച്ചാൽ ആ കരച്ചില വിങ്ങല് ആ പോയറ്റിന് കേൾക്കാം. ഈ ഫ്രാൻസും ഇറ്റലിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത് പോയറ്റ് പഠിച്ച സ്ഥലങ്ങളാണ്, തുറത്ത് പഠിച്ച സ്ഥലങ്ങളാണ് ഫ്രാൻസ് ആൻഡ് ഇറ്റലി. അടുത്തത് പോയറ്റ് ആഗ്രഹിക്കുകയാണ് ആ മരത്തിന്റെ ഓർമ്മകൾ. ആ മരത്തിന്റെ ഓർമ്മകൾ ഒരുപാട് പേരിൽ നിലനിന്നിരുന്നു, പക്ഷേ ഇന്ന് അവരെല്ലാം മരിച്ചു പോയിരിക്കുന്നു. മരണത്തെപ്പറ്റി പറയുമ്പോൾ തൻ്റെ മരണം കൂടി അവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. തൻ്റെ മരണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീയുടെ ഓർമ്മകൾ എന്ത് ചെയ്യപ്പെടും? ഒബ്സ്ക്യൂരിറ്റിയിലേക്ക് പോകും, അതായത് അന്ധകാരത്തിലേക്ക് പോകും. ആരും തന്നെ പിന്നെ ആ മരത്തിനെ ഓർക്കാൻ ഇടവരുത്തില്ല. അതോർത്ത് വിഷമിക്കുകയാണ് ഇവിടെ ടോറു ദത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിലൂടെ, ഈ ഒരു കവിതയിലൂടെ ആ ട്രീയെ, ആ മരത്തിനെ, കാസറിന ട്രീ എന്ന് പറഞ്ഞാൽ ആ മരത്തിനെ അനശ്വരമാക്കുകയാണ്, ഇമ്മോർട്ടലൈസ് ചെയ്യുകയാണ് ടോറു ദത്ത്. അത് വേർഡ്സ്വർത്ത്, വില്യം വേർഡ്സ്വർത്ത് തന്റെ പോയത്തിലെ യു ട്രീസിനെ, ബോറോ ഡെയിലുള്ള യു ട്രീസിനെ വില്യം വേർഡ്സ്വർത്ത് തന്റെ കവിതയിലൂടെ അനശ്വരമാക്കി, പവിത്രമാക്കി. അത് കണ്ടിട്ടാണ് ടോറു ദത്തും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തത്. എന്നിട്ട് ദത്ത് പറയുകയാണ്, മേ ലവ് ഡിഫൻഡ് ദീ ഫ്രം ഒബ്ലിവിയൻസ് കേഴ്സ് എന്ന് വെച്ചാൽ ആ കാസറിന ട്രീയുടെ മരത്തിനോടുള്ള തന്റെ സ്നേഹം ഈ പോയത്തിലൂടെ കാണിക്കുന്ന തന്റെ സ്നേഹം ഒരു രക്ഷാകവചമായിട്ട് നിൽക്കട്ടെ. ഏതിൽ നിന്നാണ് രക്ഷാകവചമാവുന്നത്? ഒബ്ലിവിയണിൽ നിന്ന്. ഒബ്ലിവിയൺ എന്ന് വെച്ചാൽ ഓർമ്മക്കേട്. നമ്മൾ ഒബ്ലിവിയൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് കേട്ടിട്ടുള്ളത് ടോം ക്രൂയിസിന്റെ ഒരു സിനിമയാണ്, ഹോളിവുഡ് സിനിമയാണ്. അതിന്റെ അർത്ഥം ഒബ്ലിവിയൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓർമ്മക്കേട് എന്നാണ്. അതുകൊണ്ട് തന്നെ കാലം എത്ര കഴിഞ്ഞാലും തന്റെ ആ സ്നേഹം കൊണ്ട് ഒരു രക്ഷാകവചം പോലെ ആ മരത്തിനെ ചുറ്റിപ്പറ്റി എല്ലാ ആൾക്കാരിലും ഈ കവിത ചൊല്ലുന്നതിലൂടെ ആ മരം, ആ കാസറിനെ മരം എല്ലാവരിലും ഒരു ഓർമ്മ പോലെ നിലനിൽക്കും. അതിലൂടെ ഈ ഒരു ഓർമ്മക്കേടിൽ നിന്ന്, ഒബ്ലിവിയൻസ് കേഴ്സിൽ നിന്ന്, ആ ശാപത്തിന്, ഓർമ്മക്കേടെന്ന് പറഞ്ഞ ശാപത്തിൽ നിന്ന് ഈ കാസറിന ട്രീ എന്ന് പറഞ്ഞ മരത്തിനെ രക്ഷിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ആ പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.